നിങ്ങളുടെ മക്കൾ ലഹരിക്ക് അടിമയാണോ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? എല്ലാ മാതാപിതാക്കളും വളരെ കൃത്യതയോടെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ മുബഷർ അലി, എല്ലാവർക്കും മെഡി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ നാട്ടിൽ എല്ലാത്തരം ലഹരികളും വളരെ സുലഭമായി തന്നെ ലഭ്യമാണ്. LSD ആയിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നാം ഇന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാത്തരം ലഹരികളും നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അതല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും വളരെ സുലഭമായി അതല്ലെങ്കിൽ വിപുലമായി തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഓരോ രക്ഷകർത്താവിൻ്റെയും അതല്ലെങ്കിൽ ഓരോ മാതാപിതാക്കളുടെയും വളരെ വലിയൊരു ജോലിയുമാണ്. അപ്പൊ നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ അവർ ലഹരിക്ക് അടിമയായിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട 10 ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും ആദ്യം നമുക്ക് അവർ ചെയ്തുകൊണ്ടിരുന്ന സ്പോർട്സ് അതല്ലെങ്കിൽ കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവർക്കൊരു പിൻവാങ്ങലുണ്ടാവുകയും അതല്ലെങ്കിൽ അവരുടെ ദിനചര്യയിൽ വന്ന മാറ്റങ്ങളുമൊക്കെയാണ് അതിലേറ്റവും ആദ്യത്തെ കാര്യം. അടുത്തതായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ചെറിയ കാലയളവിൽ തന്നെ അവരുടെ വിശപ്പ് നല്ലോണം കുറയുകയും തടി കുറയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ രണ്ടാമതുള്ളൊരു സൂചന, ഒരു അപായ സൂചനയാണത്. മൂന്നാമതായിട്ട് നമുക്കുള്ളത് അവരുടെ നടത്തം നമ്മൾ ഒബ്സർവ് ചെയ്യണം. നടത്തത്തിൽ ഒരു അൺസ്റ്റഡീനെസ് അതല്ലെങ്കിൽ ഒരു കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതിൻ്റെ ഒരു ലക്ഷണമായി കണക്ക് കൂട്ടാവുന്നതാണ്. നാലാമത്തതായിട്ട് അവരുടെ കണ്ണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവരുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് നല്ല ചുമപ്പും അതല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ചെറിയ നീർവീക്കം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അവരിൽ ഒരു ഡിപ്രഷൻ അതല്ലെങ്കിൽ അവരിൽ ഒരു സങ്കടവും അതല്ലെങ്കിൽ ഒരു വിഷാദവും ഒക്കെ അവരിൽ ഈ ഇടയായിട്ട് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ റൂമിൽ തന്നെ 24 മണിക്കൂർ റൂമിൽ തന്നെ അടച്ചിരിക്കലാണ്. ഇതൊക്കെ വളരെ വാല്യൂബിൾ ആണ്. അതല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ നാം നമ്മുടെ മക്കളിൽ ഇത് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് നമ്മുടെ മക്കൾ ഇങ്ങനൊരു ലഹരിയിലേക്ക് പോയിട്ടുണ്ടോ. ഇനി അടുത്ത 5 പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ ടെമ്പർ നഷ്ടപ്പെടുകയും ഒരു നിമിഷത്തിൽ സന്തോഷമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ അവർക്ക് സങ്കടവും. അപ്പൊ അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ 6ാമത്തെ പോയിന്റ്. ഇനി 7ാമത്തെ പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈ ഒരു കുറച്ച് കാലയളവിൽ അവർക്ക് പഠന കാര്യങ്ങളിലുള്ള താല്പര്യ കമ്മിയും പെട്ടെന്ന് തന്നെ ഒന്നും ഓർക്കാൻ കഴിയാതെ അതല്ലെങ്കിൽ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതെ മെമ്മറി ഒക്കെ വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ പിന്നീടുള്ളത് അവരുടെ റൂമിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് പല സിറിഞ്ചുകളുടെയും അതല്ലെങ്കിൽ സിറിഞ്ചിന്റെ ഒക്കെ നീഡിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ലഹരി ഉപയോഗത്തിന്റെ വലിയൊരു അടയാളമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. 9ാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അവർക്ക് വളരെയധികം ഒരു ആൻസൈറ്റി അതല്ലെങ്കിൽ വളരെയധികം വെപ്രാളവും അതല്ലെങ്കിൽ വ്യാകുലതയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായി തന്നെ കൺസിഡർ ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട് നമുക്കുള്ളത് അവരുടെ കൈകളിലും അതല്ലെങ്കിൽ അവരുടെ ഡ്രസ്സുകളിലൊക്കെ ഒരു രക്തക്കറകളും അതല്ലെങ്കിൽ കൈകളിൽ സിറിഞ്ച് കുത്തിയതിൻ്റെ പാടുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും വലിയൊരു ലക്ഷണം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 10 ലക്ഷണങ്ങളാണ് നാം നമ്മുടെ മാതാപിതാക്കളെല്ലാവരും അവരുടെ മക്കളിൽ ഒബ്സർവ് ചെയ്യേണ്ടത്. ഈ ഒരു 10 ലക്ഷണങ്ങൾ അവരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം നമ്മുടെ മകനും ഈ പറഞ്ഞിട്ടുള്ള വലിയൊരു ഡ്രഗ് മാഫിയ അതല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടുപോയോ എന്നുള്ള ആ സംശയം നമ്മളെ ഉള്ളിൽ എപ്പോഴും കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ട നടപടികൾ നമ്മൾ അപ്പോൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.